പ്രൈസ് അല്ലോ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ മഹത്വമെടുക്കുവാനിടയായിത്തീരട്ടെ. MBYF ഈ ലൈവ് പ്രോഗ്രാമിൽ ഒരിക്കൽ കൂടി ഭാഗവാക്കാകുവാനും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനും ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിത്തന്ന MBYF പ്രവർത്തകരോടുള്ള അകമഴിഞ്ഞ നന്ദിയും ദൈവസ്നേഹവും ഈ സമയം അടിയൻ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ എല്ലാ ദിവസവും നാം ലൈവ് പ്രോഗ്രാമിലൂടെ കാണുവാനിടയാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന പങ്കുവയ്ക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും ദൈവികമായ വളർച്ചയിലേക്ക് നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ അല്പസമയം ഈ ദൈവവചനം ശ്രവിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാനിടയായിത്തീരട്ടെ. ഈ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന വേദഭാഗമാണ് യൂദയുടെ ലേഖനം 1-ാം അധ്യായം. അതിൻ്റെ 3-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം. നമുക്കറിയാം, ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമെന്ന് യൂദ തൻ്റെ ലേഖനത്തിൽ പറയുവാനിടയായി തീർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിശ്വാസം ഏറ്റവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസം പലപ്പോഴും തണുത്തു പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നാം ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പലരും നയിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. യേശു പറഞ്ഞ വചനം എങ്ങനെയാണ്? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിക്കുവാനിടയായി തീർന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂദ, അപ്പോസ്തലനായ യൂദ എഴുതിയിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം വളരെ പ്രസക്തമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദൈവഭക്തന്റെ ജീവിതം വിശ്വാസത്തിൽ തുടങ്ങി. കാരണം ഒരു ദൈവവചനത്തിൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവവചനായി തീർന്ന ശേഷം അവൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൽ ആരംഭിച്ച് അവൻ്റെ അവസാനവും വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ഒരനുഭവത്തെക്കുറിച്ച് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവർ വിശ്വാസത്തിൽ മരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു മഹത്തരമായ ഒരനുഭവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നാം വായിച്ച ലേഖനത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് യൂദ ഇവിടെ ഓർമ്മപ്പെടുത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പോരാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടുന്നത്, വിശ്വാസത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസത്തിൽ മുന്നേറുന്നതിന് വേണ്ടി
വിശ്വാസം തള്ളിക്കളയാതെ ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഒരു വലിയ മല്ലയുദ്ധം നടത്തിക്കൊണ്ട് പോരാട്ടം നടത്തിക്കൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം മുന്നേറുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ദൈവത്തിൻ്റെ ദാസനായ യൂദ ഈ ലേഖനത്തിലൂടെ നമുക്ക് നൽകിത്തരുന്നത്. അക്ഷരാർത്ഥത്തിൽ പോരാടുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിലെല്ലാം വിജയം നേടിക്കൊണ്ട് ദൈവഹിതപ്രകാരം ജയകരമായി ജീവിക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ഈ വിശ്വാസം, നാം പ്രാപിച്ച വിശ്വാസം തള്ളിക്കളയാതെ അതേ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. വീണ്ടും നമുക്ക് അതിൻ്റെ മറ്റൊരർത്ഥം, എന്തെല്ലാം വേദനകളും കഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജയിച്ചു മുന്നേറുന്ന ഒരാത്മീക അനുഭവത്തെയാണ് ഈ പോരാട്ടം എന്നതിലൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടം നിറഞ്ഞ ഒരു ജീവിതമാണ്. എന്തുകൊണ്ടാണ് യൂദ ഈ ലേഖനത്തിൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി പോരാടണമെന്ന് ഇവിടെ പറയുന്നു? അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചില ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ദൈവിക വിശ്വാസത്തെ തകർക്കുന്ന അനുഭവത്തിലുള്ള ദുരുപദേഷ്ടാക്കന്മാർ അന്ത്യകാലത്ത് വെളിപ്പെടുകയും അവർ മുഖാന്തരം സത്യവിശ്വാസം ത്യജിക്കപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ സത്യവിശ്വാസത്തിന് കോട്ടം വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് ദൈവമക്കൾ എത്തപ്പെടും എന്ന അനുഭവത്തിൽ തന്നെയാണ് യൂദ ഈ ലേഖനത്തിൽ പ്രസ്താവിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദ പറയുവാനായിട്ടിടയായി തീർന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യൂദ പറയുകയാണ് ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ വിശ്വാസഗോളത്തിൽ നുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയെ ദുർവിനിയോഗം ചെയ്യുന്ന, വിശുദ്ധ ജീവിതത്തിന് പകരം അശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ ദുർവിനിയോഗം ചെയ്യുന്ന അഭക്തരായ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയെ നിസാരമായി കാണുന്ന അനേകം ആളുകൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്ന് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നാം പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു നേട്ടത്തിന് വേണ്ടിയോ കാര്യത്തിന് വേണ്ടിയോ വിനിയോഗിക്കേണ്ടുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ കൃപ ദുർവിനിയോഗം ചെയ്യുവാൻ വേണ്ടിയുള്ളതല്ല. എന്തിനാണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത്? നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൃപ പെരുകിയ സ്ഥാനത്ത്, അല്ലെങ്കിൽ പാപം പെരുകിയ സ്ഥാനത്ത് കൃപ അത്യന്തം വർദ്ധിക്കുവാനിടയായി തീർന്നു. എന്തിനാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുന്നത്? ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാനോ നമുക്ക് മറ്റുള്ള ഒരു കാര്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുവാനോ അല്ല. ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് വേണ്ടി നൽകിത്തരുന്നത് ദൈവിക വിശുദ്ധിയിൽ ജീവിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനാണ് ദൈവം തൻ്റെ കൃപ നമുക്ക് വേണ്ടി ധാരാളമായി നൽകിത്തരുന്നത്. വീണ്ടും തൊട്ട് താഴത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അഭക്തരായിട്ടുള്ളവർ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു ദൈവവചനത്തെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ തളർത്തിക്കളയുന്ന തരത്തിൽ
അഭക്തരായിരിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അവരുടെ അഭക്തി മൂലം വിശ്വാസം കുറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പറയുകയാണ്, അഭക്തരായിട്ടുള്ളവർ, വിശുദ്ധ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഭക്തികെട്ടവർ, ഒരു കാലത്ത് ദൈവഭക്തി ഉണ്ടായിരുന്നവർ, ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവർ ഇന്ന് പലപ്പോഴും അഭക്തരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. തീത്തോസിന്റെ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഈ അന്ത്യകാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് അവിടെ വിശ്വാസ ജീവിതം, ദൈവഭക്തി ഒരു കാലത്തുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഭക്തി കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ, സങ്കീർത്തനത്തിൽ ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കപ്പെടുവാൻ, ദൈവഭക്തിയിൽ നാം തുടർമാനമായി പോകുന്നതിന് വേണ്ടി ഒരു വലിയ പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള വളരെ വാസ്തവമായ കാര്യമാണ്. ഒരു ദൈവഭക്തൻ ഈ കാലഘട്ടത്തിൽ വിജയിച്ച് മുന്നേറണമെങ്കിൽ വലിയ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കണം. കാരണം ഭക്തന്മാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവഭക്തിക്ക് പകരം ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ട് അനേകർ മാറുന്ന ഒരു കാലഘട്ടത്തിൽ യൂത ഓർപ്പിക്കുകയാണ്, ഇതിന്റെ നടുവിൽ നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം. തൊട്ട് താഴത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ആരംഭത്തിൽ പറഞ്ഞു, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിച്ച്, അല്ലെങ്കിൽ വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ്, നാം വിശ്വാസം സംബന്ധിച്ച് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ശക്തിപ്പെടുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ നടക്കുക, വിശ്വാസത്തിന്റെ വിലയേറിയ പരിശോധന, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുക, അങ്ങനെ വിശ്വാസത്തിൽ മരിക്കുക. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? നശിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു പോയത്? എബ്രായ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കാണുന്നു, അവിശ്വാസം നിമിത്തം അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിറങ്ങിയവരായിരുന്നു എങ്കിലും, ദൈവത്തിന്റെ വിളി കേട്ടവരായിരുന്നെങ്കിലും, അവിശ്വാസത്തിന്റെ വിത്ത് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് അവർക്ക് ദൈവത്തെ വേണ്ടും വണ്ണം പിന്തുടരുവാൻ കഴിയാതിരുന്നു. തൊട്ട് താഴത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ കേട്ട ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് ദൈവമക്കളെ, വിശ്വാസം കുറഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, വിശ്വസിക്കാത്തവരെ ദൈവം പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ഒരു ദൈവഭക്തന്റെ ജീവിതം ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റേതിന്റെയും അടിസ്ഥാനത്തിലല്ല, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഒരു ദൈവവേലിന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കാരണം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 10-ാം അധ്യായം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പൊ അനേകർ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും ജീവിതത്തിൽ ചില നാളുകൾ കഴിയുമ്പോൾ, ചില സമയങ്ങൾ കഴിയുമ്പോൾ അവരുടെ വിശ്വാസം കുറഞ്ഞു പോവുകയും അവർ മറ്റ് പാത തിരഞ്ഞെടുക്കുകയും
നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹുമനിയോസും അലക്സാണ്ടറും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുവാനിടയായി തീർന്നു. അപ്പൊ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടിരുന്ന പ്രിയപ്പെട്ടവർ പലരും കുറെ കാലങ്ങൾ കഴിയുമ്പോൾ തഴക്കങ്ങളുടെ അനുഭവത്തിൽ പലപ്പോഴും വിശ്വാസം വിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അപ്പൊ നാം പോരാടേണ്ടുന്നത് വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സമൂഹം, അവിശ്വാസം ഉള്ളിൽ ആമേൻ കുത്തി നിറയ്ക്കുന്ന അനുഭവത്തിൽ ജീവിച്ചു മുന്നേറുമ്പോൾ നാം പോരാടേണ്ടുന്നത് വിശ്വാസത്തിന് വേണ്ടി. തൊട്ട് താഴത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഇബ്രായലേഖന നാം വായിച്ച യൂദയുടെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സോദോമിന്റെയും ഗോമോറയുടെയും ദൃഷ്ടാന്തം അവിടെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ്, അന്യജഡം മോഹിക്കുന്ന ഒരു തലമുറ, ഇച്ചിരിയുടെയും ആഴത്തിലേക്ക് കടന്നു പറയുകയാണെങ്കിൽ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് ഭോഗപ്രിയരായി അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാം പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും നേടാത്തതിന്റെ കാരണം, പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടും കിട്ടാത്തതിന്റെ കാരണം, യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ ഭോഗയിച്ച. അപ്പൊ ഇവിടെ വിശ്വാസം ത്യജിച്ചു കളയപ്പെടുന്ന അടുത്ത കൂട്ടർ അവരെന്ത് ചെയ്യുക, ഭോഗേച്ഛ എന്ന് പറഞ്ഞാൽ അന്യജഡം മോഹിക്കുന്നു. കുറച്ചും കൂടിയും ആത്മാർത്ഥമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഭോഗപ്രിയർ എന്ന് പറഞ്ഞാൽ ലൗകികതയ്ക്ക്, ലൗകിക സുഖത്തിനും ലൗകിക അനുഗ്രഹത്തിനും ലൗകികമായ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത് ഉപദേശ വിഷയമാക്കി നടക്കുന്ന അനേകരെ ഈ കാലയളവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കള്ളപ്രവാചകന്മാരെ കുറിച്ച് യോഹന്നാന്റെ ലേഖനത്തിൽ ഒരു മുന്നറിയിപ്പ് എന്നോണം യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ എങ്ങനെ നമുക്കവരെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ചൊരു വചനം ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ലൗകികന്മാരായതുകൊണ്ട് ലൗകികമായത് സംസാരിക്കുന്നു. അപ്പൊ ലൗകികമായതിനെ സ്ഥാനം കൊടുത്തുകൊണ്ട് തൊട്ട് താഴ്ത്ത വാക്യം ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇന്ന് ഭൗമികമായ അല്ലെങ്കിൽ ഭോഗേച്ഛകൾക്ക് വേണ്ടി ലൗകിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും അതിനുള്ള പ്രബോധനങ്ങളും അതിന്റെ പിന്നാലെ ആയിരക്കണക്കിന് ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവോധനം ആമേൻ യൂദയുടെ ലേഖനത്തിൽ പറയുക, നിങ്ങൾ ശക്തമായി വിശ്വാസത്തിന് എതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിപരീത ഉപദേശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനെതിരായി ഈ വിശ്വാസം നിലനിൽക്കപ്പെടുന്നതിന് വേണ്ടി ഈ വിശ്വാസത്തിന് വേണ്ടി വളരെ ശക്തിയോടെ പോരാടണം. ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് വായിക്കുമ്പോൾ ജഡത്തെ മലിനപ്പെടുത്തുന്നവർ, കർത്തൃത്വത്തെ തുച്ഛിക്കുന്നവർ, ദൂഷണം നടത്തുന്നവർ, കൂലിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ താഴഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് യൂദായി ലേഖനത്തിൽ ഇങ്ങനെ പറയുമ്പോൾ, ഇതിന്റെയൊക്കെ നടുവിൽ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിന്റെയൊക്കെ നടുവിലും വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് പോരാടുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, തന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പോരാട്ടത്തിന്റെ ജീവിതമായിരുന്നു. അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, 6-ാം അധ്യായം 12-ാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. പൗലോസ് തിമോത്തിയോസിനോട് ലേഖനത്തിലൂടെ ഓർപ്പിക്കുകയാണ്, നല്ല വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക,
അതിനായി നീ വിളിക്കപ്പെട്ടു. അപ്പൊ നാം വിളിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം മറ്റൊന്നിനും വേണ്ടിയല്ല. ക്രിസ്തീയ ജീവിതം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പോരാട്ട കളമാണ്, ഒരു യുദ്ധക്കളമാണ്. നാം പടവെട്ടി പോരാടി ജയിക്കുന്ന ഒരു വിശുദ്ധന് മാത്രമേ നിത്യജീവനെ മുറുകെ പിടിക്കുവാനും ആ വിളിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ ഇരിക്കുവാനും കഴിയുകയുള്ളൂ. എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പോർ പൊരുതുവാൻ കഴിയുന്നത്? അതിന്റെ 11 വാക്യം മുതൽ വായിക്കുമ്പോൾ അപ്പൊസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. ഏത് വിട്ടോടണം? തൊട്ട് മേളിലത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ. അത് കാംക്ഷിച്ചിട്ട് അനേകർ വിശ്വാസം വിട്ടുഴന്ന് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിശ്വാസത്തിന് തടസ്സം വരുന്ന, വിശ്വാസത്തിന് കുറവ് വരുന്ന, വിശ്വാസം പരാജയപ്പെട്ടു പോകുന്ന, വിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു മേഖലയെ കുറിച്ച് അപ്പൊസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ദ്രവ്യാഗ്രഹം അത് ദോഷത്തിന് കാരണമാക്കുന്നത് മാത്രമല്ല, അത് കാംക്ഷിക്കുന്നവർ എന്ത് ചെയ്യുന്നു, വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പോർ പൊരുതുന്നതിന് വേണ്ടി പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീയോ ആഗ്രഹം വിട്ടോടി. ഒരൊറ്റ ലക്ഷ്യം, വിശ്വാസം ഉപയോഗിക്കുന്നത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല. വിശ്വാസം ഉപയോഗിക്കേണ്ടുന്നത് സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല. വിശ്വാസം നാം ഉപയോഗിക്കേണ്ടുന്നത് ഈ ഭൂമിയിലെ എന്തെങ്കിലും ഭൗമിക നന്മകൾക്ക് വേണ്ടിയല്ല. കാരണം ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് തീർന്നു പോകും. പൗലോസ് പറയുകയാണ്, തിമോത്തിയോസെ, നീ നിന്റെ വിശ്വാസം പ്രകടമാക്കേണ്ടുന്നത് ഭൗമികമായ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല. ഇന്നത്തെ നമുക്കറിയാം പഠിപ്പിക്കലുകൾ, നീ വിശ്വാസമുണ്ടെങ്കിൽ, സത്യമാണ് യേശുക്രിസ്തുവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, എന്നാൽ പലപ്പോഴും ഇന്നത്തെ വിശ്വാസങ്ങളും ഇന്നത്തെ വിശ്വാസത്തിന്റെ ചിന്തകളും ടീച്ചിങ്ങുകളെല്ലാം ഭൗമികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. എന്നാൽ തിമോത്തിയോസിനോട് പറയുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളത് അത് വിട്ടോടി, നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ പോരാടി ജയിക്കണമെങ്കിൽ, ഈ വിശ്വാസ ജീവിതത്തിൽ നല്ല പോർ പൊരുതുവാൻ കഴിയണമെങ്കിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നീതിക്ക് വേണ്ടി നാം നിലനിൽക്കണം, ദൈവഭക്തിക്ക് വേണ്ടി നാം നിലനിൽക്കണം. ഭക്തന്മാർ ഇല്ലാതെ പോകുമ്പോൾ, ദൈവഭക്തി കുറഞ്ഞു പോകുമ്പോൾ, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദൈവശക്തി ത്യജിക്കപ്പെടുമ്പോൾ, ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശ്വാസത്തിന് വേണ്ടി ഭക്തിക്ക് വേണ്ടി നിലനിൽക്കണം, നീതിക്ക് വേണ്ടി നിലനിൽക്കണം. നമുക്കറിയാം നീതിക്ക് വേണ്ടി നിലനിന്നത് കൊണ്ട് 1st century മുതൽ അല്ല, പഴയ നിയമ വിശുദ്ധന്മാർ മുതൽ ഇങ്ങോട്ട് പോരുമ്പോൾ അനേക വിശുദ്ധന്മാർ കർത്താവിന് വേണ്ടി ധീര സാക്ഷികളായി രക്തസാക്ഷികളായി അനേക വിശുദ്ധന്മാർ ജീവൻ വരെയും കർത്താവിന് വേണ്ടി വെടിയുവാനിടയായി തീർന്നു. അപ്പോൾ നീതിക്ക് വേണ്ടി ഭക്തി മുറുകെ പിടിക്കുക, വിശ്വാസം മുറുകെ പിടിക്കുക, ദൈവ സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക. തൊട്ടു താഴ്ന്ന വാക്യമാണ് നാം വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. പ്രൈസലോ. നമുക്കറിയാം പൗലോസ് പറഞ്ഞ തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, തിമോത്തിയോസിന്റെ, നമുക്കറിയാം പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതു. അപ്പൊ പൗലോസ് പോരാടി എന്ന് നാം ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, പൗലോസ് നല്ല പോർ പൊരുതി എന്ന് ഇവിടെ കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അതെന്തിനു വേണ്ടിയാണ് പൗലോസ് പോരാടിയത്? എന്തിനു വേണ്ടിയായിരുന്നു പൗലോസിന്റെ പോരാട്ടം? മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ഈ സുവിശേഷത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്,
ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 27-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് താൻ പോരാടിയിരുന്നത്? ഒന്നാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിനായി പോരാട്ടം, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. അപ്പൊ എന്തിനു വേണ്ടി നാം പോരാടേണ്ടുന്നത്? സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി. അപ്പൊ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ, ആദ്യ വിശ്വാസം തള്ളുന്നവർക്ക് ശിക്ഷാവിധിയുണ്ട്. വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. അപ്പൊ നാം ഒരിക്കൽ പ്രാപിച്ച ഈ ദൈവിക വിശ്വാസത്തിന് ഒരിക്കലും ഏറ്റക്കുറച്ചിൽ വരുവാനിടയാകാതെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ദൈവിക വിശ്വാസം നമ്മുടെ ജീവശ്വാസമുള്ള കാലത്തോളം നാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്, ഞാൻ നല്ല പോർ പൊരുതു. അതിന്റെ പിന്നമേ എങ്ങനെയാണ് അദ്ദേഹം നല്ല പോർ പൊരുതിയത്? വിശ്വാസ ജീവിതത്തിൽ മുന്നേറിയെത്താൻ എങ്ങനെയാണ് പോർ പൊരുതിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. അപ്പൊ പൗലോസിന്റെ പോരാട്ടം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടം സഹിച്ചുകൊണ്ടായിരുന്നു. ഒരിക്കലും തന്റെ ജീവിതം സുഖകരമായിരുന്നില്ല. തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, തന്റെ വിശ്വാസ ജീവിതത്തിൽ താൻ നിലനിന്നപ്പോൾ ഒരു വലിയ ശൂലം തന്നെ തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിരുന്നതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? തന്റെ വിശ്വാസം കുറഞ്ഞു പോകാതെ തന്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നേറുന്നതിന് വേണ്ടി, ദൈവകൃപയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം വന്നപ്പോൾ അവൻ അത് മാറുവാൻ വേണ്ടി ദൈവസ്ഥലം അപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞ മറുപടി ഉണ്ട്. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, നിർബന്ധനായിരിക്കുക, സകലത്തിലും കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. തിമോത്തിയോസിനോട് പറയുകയാണ്, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കുന്നവനാണ്, ഒരു സുവിശേഷൻ കഷ്ടം അനുഭവിക്കുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കഷ്ടം അനുഭവിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും ശിഷ്യന്മാരെ ഉണർത്തിച്ചു പോകുവാനിടയായി തീർന്നു. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, പൗലോസ് തൊട്ട് താഴെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ഞാനിപ്പോൾ പാനീയകമോ ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പൊ പോർ പൊരുതുക എന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവമേൽപ്പിച്ച തന്റെ ശുശ്രൂഷകൾ, തന്റെ ദൗത്യം അത് പൂർണമായി ഏറ്റെടുത്തുകൊണ്ട്, അത് തികച്ചുകൊണ്ട്, ആ വിശ്വാസം താൻ പ്രാപിച്ച ആ വിശ്വാസം ജീവിതത്തിന്റെ അന്ത്യം വരെയും അതേ ആ ലെവലിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന് വേണ്ടി പോരാടി താൻ അവിടെ ഒരു നല്ല ഒരു പോരാട്ടം കഴിച്ച് തന്റെ ജീവിതം ആ കർത്താവിങ്കിലേക്ക് ഫലമേൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നാം നിലനിൽക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. അപ്പൊ പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഒന്ന് പത്രോസിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലെ ഒരു വാക്യം ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്,
ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് മുഴുവനും ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. അപ്പൊ വിശ്വാസത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് നാം യൂദാന ലേഖനത്തിൽ ആദ്യം കണ്ടതുപോലെ തന്നെ ഭക്തികെട്ട അല്ലെങ്കിൽ അശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കി കളയുന്ന വിശ്വസിക്കാത്തവരുടെ കൂട്ടം, അന്യജടം മോഹിച്ച് പാപത്തിലേക്ക് നയിക്കപ്പെടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി നാം പ്രാപിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുക. അപ്പോൾ തന്നെ നാം ഇപ്പോൾ ഈ വിശുദ്ധ വചനത്തിൽ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് മുഴുവനും ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശുദ്ധന്മാരുടെ ജീവിതം നാം മനസ്സിലാക്കുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പൂർവ്വവിശുദ്ധന്മാർ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവത്തെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. തൊട്ട് താഴ്ത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. വിശ്വാസ ജീവിതത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ഈ പാത നാം തിരഞ്ഞെടുത്ത നാളുകളിൽ വളരെ കഷ്ടങ്ങളാൽ ക്രിസ്തീയ ജീവിതം പോരാട്ടം നയിച്ച അനേക അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, വിശ്വാസം ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവ മക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നമ്മിൽ ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസത്തിന് വേണ്ടി വളരെ പോരാട്ടം കഴിച്ചുകൊണ്ട്, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. ഒരു തിരിഞ്ഞു നോക്കൽ, ഒരു പിന്നിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വന്ന് സംഭവിച്ചു പോയിട്ടുള്ള വിശ്വാസത്തിന്റെ പാകപ്പിഴകൾ, വിശ്വാസത്തിലെ മന്ദതകൾ അല്ലെ. ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ നാളുകളിൽ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ, വിശ്വാസം ത്യജിക്കപ്പെടുന്ന ഈ നാളുകളിൽ നാം പ്രാർത്ഥിക്കേണ്ടുന്നതും നാം ഒരുങ്ങേണ്ടതും മറ്റു യാതൊന്നിനും വേണ്ടിയല്ല, പൂർവകാലത്ത് ഞങ്ങൾ വില കൊടുത്ത് കഷ്ടങ്ങളാൽ വില കൊടുത്ത് നിന്നിരുന്ന വിശ്വാസത്തിന്റെ ആ തീഷ്ണത ഒരിക്കലും കുറഞ്ഞു പോകാതെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നാളുകളിൽ ഏറ്റവും ധന്യമാകുവാൻ ഇടയായിത്തീരും. എബ്രായ ലേഖനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ഇപ്പൊ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് ആ രക്ഷ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. യൂദയുടെ ലേഖനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരുപദേഷ്ടാക്കന്മാർ, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ, അവിശ്വാസത്തിൽ തുടരുന്നവർ, ദൈവോചനം വിശ്വാസമായി പരിണമിക്കാതെ അന്യജനം മോഹിച്ച് ഭോഗപ്രിയരായി ലൗകിക സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ നുഴഞ്ഞു കയറി ദൈവമക്കളെ നശിപ്പിക്കുവാൻ, ദൈവവചനത്തെ കൊട്ടിക്കളയുവാൻ, ദൈവമക്കളെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി നുഴഞ്ഞു കയറി പരിശ്രമിക്കുമ്പോൾ യൂദ തന്റെ ലേഖനത്തിന്റെ ഒടുവിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്തികാലത്ത് ഭക്തികെട്ട പരിഹാസികൾ
സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ ഉണ്ടാകും. തൊട്ട് താഴത്തെ വാക്യം ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ 20-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കും, നിങ്ങളോ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് യൂത പറയുന്നത് ഇങ്ങനെ, അതിവിശുദ്ധ വിശ്വാസം എന്ന്. അതുകൊണ്ട് പറയുകയാണ്, ഒരു ഭാഗത്ത് വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് വിശ്വാസം ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് നുഴഞ്ഞുകയറ്റക്കാർ വിശ്വാസത്തിന് എതിരായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സത്യവിശ്വാസത്തിനെതിരായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി, ഭോഗേച്ഛകൾക്ക് വേണ്ടി സ്ഥാനം കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യൂതന്റെ ഒടുവിൽ വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ നിങ്ങൾ ഇതിലൊന്നും അകപ്പെട്ടു പോകുവാനിടയാകാൻ, നിങ്ങളുടെ വിശ്വാസം അത് അതിവിശുദ്ധ വിശ്വാസമാണ്. തൊട്ട് താഴ്ത്ത വാക്യം എങ്ങനെയാണ്, അതിനെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും നന്നാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നേറണമെന്നല്ല യൂത ഇവിടെ പറയും. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തുവാനിടയായിത്തീരണം. പിന്നെ താഴ്ത്ത വാക്യം എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. അപ്പോൾ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ഒരു ദൈവ പൈതൽ അവനെ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? അവൻ തന്നെത്താൻ വിശ്വാസത്തിന് വേണ്ടി പോരാടി പോരാടി തന്നെത്താൻ ആത്മീക വർധന വരുത്തുന്നു. തൊട്ട് താഴ്ത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം. വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ ദൈവദിനത്തിൽ യൂത പ്രബോധിപ്പിക്കുകയാണ്, അന്ത്യകാലത്ത് ഇങ്ങനെ എല്ലാ ഭക്തി കേട്ട മനുഷ്യരും അനുഭവങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെത്താൻ ആത്മീക വർധന വരുത്തിക്കൊണ്ട്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ഒരു ഭാഗത്ത് അഴുക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ദൈവകൃപയെ എന്താ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഭോഗേച്ഛകൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം നമ്മളോട് പറയുന്ന ദൈവവചനം നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യം, നാം നമുക്ക് തന്നെത്താൻ ആത്മീക വർധനവ് വരുത്തിക്കൊണ്ട്. പൗലോസ് പറഞ്ഞ കാര്യമുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. സ്തോത്രം. തന്നെത്താൻ നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധന വരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ ഒരു വിജയകരമായ വിശ്വാസത്തിൽ പോരാടി ഒരു വിശുദ്ധനെ ജയിക്കണമെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ആ പ്രാർത്ഥന അവനെ ഉണർത്തുവാനിടയായിത്തീരും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിത്യജീവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നാം വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടുന്ന ഒരു നാഴികയാണിത്. ഏത് സമയത്തും അനേക വിശുദ്ധന്മാർ അനേക ഭക്തന്മാർ പട്ടുപോയ ഒരു വിശ്വാസ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഒരിക്കൽ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്നവർ, ഒരിക്കൽ യേശു ക്രിസ്തുവിന് വേണ്ടി വില കൊടുത്ത് നിലനിന്നിരുന്ന അനേക ഭക്തന്മാർ വിശ്വാസം ത്യജിച്ച് അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്താൽ വിശ്വാസം വിട്ട് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്ന് വിശ്വാസം വിട്ട് മാറിപ്പോകുമ്പോൾ, ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് എന്തു വില കൊടുത്തും നാം പ്രാപിച്ച വിശ്വാസം, നാം ഏറ്റെടുത്ത വിശ്വാസം, അതിനുവേണ്ടി എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
പഴയ നിയമഭാഗത്ത് നമുക്ക് ദൈവഭക്തനായിരിക്കുന്ന ദാനിയേലിനെ കുറിച്ച് ഒരു വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, താൻ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി, താൻ പ്രാപിച്ച വിശ്വാസത്തിന് വേണ്ടി, ആ ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നതുകൊണ്ട് മരണം മുൻപിൽ കടന്നു വന്നപ്പോഴും അദ്ദേഹം ഒരിക്കലും വാക്കുമാറ്റിയില്ല. അല്ലെങ്കിൽ താൻ പ്രാപിച്ച ഒരു വിശ്വാസം ഏതെങ്കിലും ഒരു വിടുതലിന് വേണ്ടി ഇതായിരുന്നില്ല. പലപ്പോഴും നാം പലപ്പോഴും വിശ്വാസം പ്രയോഗിക്കുന്നത് നമ്മുടെ പ്രായോഗിക തലത്തിലുള്ള വിടുതലുകൾക്കും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ഭൃത്യനായ ദാനിയേൽ തന്റെ വിശ്വാസം ഉപയോഗിച്ചത് അല്ലെങ്കിൽ നിലനിന്നത് വിടുതൽ അവന് വിഷയമല്ല. ദൈവഭക്തം പറയുന്ന പ്രാർത്ഥ പറയുന്ന കാര്യം ഇങ്ങനെയാണ് രാജാവിന്റെ മുമ്പിൽ, നീ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ ദൈവത്തിന് വേണ്ടി തന്നെ നിലനിൽക്കും. എന്തെങ്കിലും ലാഭിച്ചയുടെ പിന്നിലല്ല നമ്മുടെ വിശ്വാസം, എന്തെങ്കിലും നേട്ടത്തിന്റെ പിന്നിലായിരിക്കും നമ്മുടെ വിശ്വാസം. ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ആമേൻ നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഈ വിശ്വാസം നാം ഒരിക്കലും വിട്ടുകളയുവാനിടയാകാതെ, ഈ വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിൽ ഒരിക്കലും കടന്നു വരുവാനിടയാകാതെ ഈ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കുവാനിടയായി തീരട്ടെ. നാം നിൽക്കുന്നത് പോർക്കളത്തിലാണ്. ദൈവഭക്തന്മാർ പാടിയതുപോലെ നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടി തികയ്ക്കപ്പെടുവാൻ, പൗലോസ് പറയുന്നുണ്ട് എങ്ങനെയാണ് നാം ഓടേണ്ടുന്നത്, അംഗം പൊരുതുന്നവനെല്ലാം സകലത്തിലും വർജനമാചരിക്കുന്നു. അനേക കാര്യങ്ങൾ നാം അത് പ്രാപിക്കുന്നതിന് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി അനേക കാര്യങ്ങൾ വർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഉറപ്പ് വേണം, എന്റെ വിശ്വാസം, ഞാൻ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം എന്നെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കും, അന്ത്യം വരെയും ഈ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടുന്നതും നാം ഏറ്റുപറയേണ്ടുന്നതും പൂർവകാല വിശുദ്ധന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ വിശ്വാസത്തിൽ മരിച്ചതിന് പിന്നമേ നടന്ന കാര്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇവരെല്ലാവരും വാക്തത്വ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ടും അഭിവന്ദിച്ചും. അവർ ഭൂമിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പൂർവകാല വിശുദ്ധന്മാർ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ പാടിയൊരു കാര്യമുണ്ട്, ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്, ഈ ഭൂമിയിലെ യാതൊന്നിനെയും വിലപിടിപ്പുള്ളതായി അവർ കണ്ടില്ല. അവർ ഇങ്ങനെയാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിക്കുവാനിടയായി തീർന്നു. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വിശ്വാസം ഉപയോഗിക്കേണ്ടുന്നത്, നമ്മുടെ വിശ്വാസം പ്രാവർത്തികമാക്കേണ്ടുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഭൗതിക തലത്തിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിലായിരിക്കരുത്. വിശുദ്ധന്മാര് പറയുകയാണ്, വിശ്വാസം നിമിത്തം അവർ തങ്ങളെ തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരാണ്, പരദേശികളാണ്, ഈ ഭൂമിയിലെ ഞങ്ങളുടെ വാസം താൽക്കാലികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ അവർ ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് വെല്ലുവിളികളും, വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുവാൻ കഴിയാത്ത തരത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടങ്ങൾ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും അതുപോലെ ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്നും മറ്റും കടന്നു വരുന്ന വിശ്വാസ ജീവിതത്തിലെ പോരാട്ടങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ നാളുകളിൽ വളരെ വിജയത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് വളരെ വിജയശ്രീലാളിതരായി വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിച്ച് വചനത്തിൽ വായിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നും കണ്ടിട്ടല്ല, വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നാം പോരാടേണ്ടുന്നത് ഈ വിശ്വാസത്തിന് വേണ്ടിയായിരിക്കണം. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി
ഈ ദൈവോദനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ വൈകിയ വേളയിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ വിശ്വാസത്തിന് വേണ്ടി നാം വില കൊടുക്കുവാനിടയായിത്തീരണം. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട്, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ടും ഞാൻ എന്നെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച MBYF എല്ലാ നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വമെടുക്കുവാനിടയായി തീരട്ടെ. ആമേൻ.